നമസ്കാരം. മുൻ മിസോറാം ഗവർണറും നേമത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരൻ ഇന്നലെ പത്രിക കൊടുത്ത കാര്യം നമുക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പത്രികയിൽ ഒരു കോളത്തിൽ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് ഇല്ല 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 ഇങ്ങനെ കുറേ ഇല്ലകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല, സ്വന്തമായി വാഹനമില്ല, ആഭരണങ്ങളും ആഡംബര വസ്തുക്കളുമില്ല, ആർക്കും കടം കൊടുക്കാനില്ല, ആരോടും കടം വാങ്ങിയിട്ടില്ല, വായ്പയില്ല, സ്വയാർജിത ഭൂമിയില്ല, ജീവിത പങ്കാളിയില്ല, സ്വന്തം മേൽവിലാസമാകട്ടെ ബി ജെ പി സംസ്ഥാന ഓഫീസിൻ്റെ അഡ്രസ്സുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം മിസോറാം ഗവർണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 300,000 മുകളിൽ എന്തോ ശമ്പളമായിട്ട് തന്നെ കിട്ടുമായിരുന്നാണ് പറയുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് എനിക്കറിയില്ല, എന്തായാലും 100,000 മുകളിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന് ആ കിട്ടിയ ശമ്പളത്തിൽ 300,000 മുകളിൽ അദ്ദേഹത്തിൻ്റെ ആ ഗവർണറായിരുന്ന കാലഘട്ടത്തിലും കിട്ടിയ മുഴുവൻ ശമ്പളത്തിനെയും 300,000 രൂപയ്ക്ക് മുകളിൽ അദ്ദേഹം ജനസേവനത്തിനും അല്ലെങ്കിൽ ഈ സാധു സേവനത്തിനു വേണ്ടി വിനിയോഗിച്ച ഒരു വ്യക്തിയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. 2019 ഇലക്ഷൻ സമയങ്ങളിൽ തന്നെ മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് വെറും 1,000 രൂപയാണ്. ആകെ സമ്പാദ്യം എന്നത് 52,584 രൂപ എന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഈ കുമ്മനത്തിൻ്റെ കാര്യം പറയുമ്പോൾ കുമ്മനത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അതിനകത്ത് വലിയ അത്ഭുതമൊന്നും കാണത്തില്ല. അദ്ദേഹത്തിൻ്റെ അത്രയ്ക്കത്രയ്ക്കൊക്കെ കാണൂ എന്ന് അവർക്ക് തന്നെ അറിയാം. 1980 നാലക്ക ശമ്പളമുണ്ടായിരുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ജോലിയും മാസം ലക്ഷങ്ങൾ ശമ്പളമുണ്ടായിരുന്ന മിസോറാം ഗവർണർ പദവിയും ഉപേക്ഷിച്ച് സമാജത്തിനും സംഘടനയ്ക്കും വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച നിഷ്കാമ കർമ്മയോഗി രാഷ്ട്രീയം ലക്ഷങ്ങൾ സമ്പാദിക്കാനുള്ള വഴിയായി കാണുന്ന ഇന്നത്തെ നേതാക്കന്മാർ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം. ഒരേ ഒരു കുമ്മനം മാത്രമേ ഉള്ളൂ നിലവിൽ ഇപ്പോൾ കേരളത്തിൽ. ഇനി മറ്റൊരു പ്രമുഖ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ പത്രിക കൊടുത്തതിനകത്ത് ഏകദേശം 18 സെൻറ് വരുന്ന ഒരു ഭൂമിയും ആ ഭൂമിയിൽ ഒരു ഇരുനില, ഒരു അത്യാവശ്യം വലിയ ഒരു ഇരുനില വീടുമൊക്കെ ഉണ്ട്. അതിൻ്റെ മതിപ്പ് വിലയാക്കി വെച്ചിരിക്കുന്നത് 850,000 രൂപയാണ്. ഒരുപക്ഷെ ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ താമസിക്കുന്നതുകൊണ്ട് അവിടുത്തെ സ്ഥലത്തിനൊക്കെ സെൻറ്റിന് ഒരുപക്ഷെ 100 രൂപയൊക്കെ വില കാണത്തുള്ളൂ. പിന്നെ അവിടെ ഈ ഇഷ്ടികയും സിമെൻറ്റും കമ്പിയും പിന്നെ കൂലിയും ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഈ 850,000 രൂപയിൽ ഒതുങ്ങിപ്പോയത്. മറ്റാരുമല്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീടിൻ്റെയും ആ സ്ഥലത്തിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു കാലത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു വീട് വെച്ചെന്നു. ഈ വീട് കാണാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരൊക്കെ അത് കാണാൻ പോയപ്പോൾ അങ്ങനെ കാണാൻ പോയവരെ പാർട്ടിയിൽ നിന്ന് പുറത്തൊക്കെ ചിതർത്ത് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ്. എന്തായാലും ഇപ്പോഴാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കൂടുതൽ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണല്ലേ ആ വിവാദം ഉണ്ടാക്കിയ വീടെന്നൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ആളുകൾ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെക്കുകയാണ്. വെറും 850,000 രൂപയേ ഉള്ളോ ഈ വീടിനും ഇത്രയും സ്ഥലത്തിനും എന്നാണ്. ഒരുപക്ഷെ പിണറായി പോലൊരു സ്ഥലമായതുകൊണ്ടും പിണറായിയുടെ പാറപ്പുറം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ പാറപ്പുറത്താണ് പണ്ട് ആദ്യമായിട്ട് CPI എന്ന CPI ആയിരുന്നു. CPI അന്ന് രൂപപ്പെട്ടെന്നും അവിടെയാണ് കൊടി കുത്തിയതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ പിണറായി എന്നൊരു സ്ഥലം നിറച്ച് പാറകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ആയതുകൊണ്ട് അവിടെ സ്ഥലത്തിനൊന്നും വില കാണത്തില്ലായിരിക്കും. ചിലപ്പം സെൻറ്റിന് 100 രൂപ അല്ലെങ്കിൽ ഇതേപോലെ പാർട്ടി ഗ്രാമമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലുള്ളവർ താമസിക്കുന്നതുകൊണ്ട് ആ സ്ഥലത്തിന് ചിലപ്പം വില കാണാൻ ചാൻസ് ഇല്ല. എന്തായാലും അതായിരിക്കും. ഇതേ സമയത്ത് തന്നെയാണ് നമുക്കറിയാം വെറും 3 ചുമരും ഉള്ള ഒരു ഈ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് തന്നെയാണ് വെറും 3 ചുമരുള്ള ഒരു ഓഡിറ്റോറിയം കെട്ടിട്ട് അതിന് 36,000 രൂപയെന്ന് വെണ്ടയ്ക്ക വലുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് ഈ 36,000 രൂപയുടെ ഈ ചെറിയൊരു സ്റ്റേജ് പോലുള്ള ഒരു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്നത് 36,000 രൂപയാണ് ഈ ഇടതുപക്ഷത്തെ ഒരു മന്ത്രിയുടെ പേരും വെച്ച് തന്നെയാണ് അവിടെ പതിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു സ്റ്റേജും പിണറായിയുടെ വീടും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. പിണറായി 18 സെൻറ്റിൽ ഒരു ഇരുനില വീടിന് വെറും 850,000 രൂപയാണ് മതിപ്പ് വില വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് 3 ചുവരുള്ള ഒരു സ്റ്റേജിന് 36,000 ആണ്. എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കുറേയൊക്കെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബഹുഭൂരിപക്ഷവും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ തന്നെ. എന്നാലും കുറച്ചൊക്കെ സത്യസന്ധത ആവാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.